ഹായ് ഫ്രണ്ട്സ്, മലബാറി സർക്കാരിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഠിനമായ ഈ വേനലിനെ അതിജീവിക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല തണുത്ത ഡ്രിങ്ക്സ് ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. തണുത്ത ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു കുളിർമ തോന്നില്ലേ? ആ കുളിർമ തരുന്ന ഡ്രിങ്ക്സ് ഏതൊക്കെയാണെന്നും അവ എങ്ങനെ തയ്യാറാക്കാമെന്നും അവയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ലസ്സിയാണ്. സ്ട്രോബെറി കൊണ്ടുള്ള ലസ്സിയും മാംഗോ കൊണ്ടുള്ള ലസ്സിയും. ആദ്യം നമുക്ക് സ്ട്രോബെറി കൊണ്ടുള്ള ലസ്സി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി സ്ട്രോബെറി 250 ഗ്രാം, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, പാല് 1/2 ഗ്ലാസ്, പുളിയില്ലാത്ത നല്ല കട്ട തൈര് 8 ടേബിൾ സ്പൂൺ. പാലും തൈരും നല്ല തണുത്തതാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ചേർക്കണം. മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചു വച്ച സ്ട്രോബെറി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർക്കുക. സ്ട്രോബെറിയുടെ പുളിക്കനുസരിച്ചാണ് പഞ്ചസാര ചേർക്കേണ്ടത്. ഇപ്പോൾ സ്ട്രോബെറിയും പഞ്ചസാരയും പാലും കൂടി നന്നായിട്ട് മിക്സിയിൽ വെച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തൈര്, നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്, കാരണം സ്ട്രോബെറിക്ക് ഓൾറെഡി ഒരു പുളിയുള്ളത് കാരണം പുളിയുള്ള തൈരും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല പുളിയായിരിക്കും. പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ജസ്റ്റ് മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതൊന്നിനി ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം ഇതിരിക്കേണ്ടത്. മധുരമൊക്കെ നല്ല കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഓവറായിട്ട് അടിഞ്ഞു പോകരുത്, വെള്ളം പോലെ ആയി പോകരുത്. ഈ ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അടുത്തതായി മാംഗോ ലസ്സിയാണ് തയ്യാറാക്കുന്നത്. സ്ട്രോബെറി ലസ്സിക്ക് ഉപയോഗിച്ച അതേ ചേരുവകൾ തന്നെയാണ് ഇതിനും വേണ്ടത്. സ്ട്രോബെറിക്ക് പകരം 2 നല്ല പഴുത്ത മാങ്ങയാണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് വലിപ്പമുള്ള മാങ്ങ 2 എണ്ണം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ജാറിലേക്ക് മാറ്റാം. അതിനോടുകൂടി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം എടുക്കാവുന്നതാണ്. പിന്നെ 1/2 ഗ്ലാസ് പാല്, ഇവ മൂന്നും കൂടി നന്നായി മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കുക. മാങ്ങയും പഞ്ചസാരയും പാലും കൂടി മിക്സിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നല്ല കട്ട തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് അടിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൈര് ചേർത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം എപ്പോഴും വരേണ്ടത്. ഒരുപാട് വെള്ളം പോലെ ആകരുത്, നല്ല കറക്റ്റ് മധുരമാണിപ്പോൾ ഇത്.
ഈ രണ്ട് ഡ്രിങ്ക്സും അത്യാവശ്യം നല്ല തണുപ്പിൽ കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക്സ് ആയ സ്ട്രോബെറി ലസ്സി, മാംഗോ ലസ്സി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.